നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ കാർ ഓടിച്ച വിദ്യാർത്ഥി ഗൗരീശങ്കർ പ്രതിയായതിന് പിന്നാലെ വാഹന ഉടമ ഷാനിൾ ഖാനെതിരെ നടപടിയെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് വാഹനം നൽകിയത് വാടകയ്ക്കാണെന്ന വിവരം പുറത്തു വന്നതിനെ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം വാടകയായ ആയിരം രൂപ വിദ്യാർത്ഥിയായ ഗൌരീശങ്കർ വാഹന ഉടമ ഷാനുൽ ഖാന് ഗൂഗിൾ പേ ചെയ്ത് നൽകിയതായി വ്യക്തമായിട്ടുണ്ട് പോലീസ് മോട്ടോർ വാഹന വകുപ്പും ബാങ്കിൽ നിന്ന് പണമിടപാട് വിവരങ്ങൾ ശേഖരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് വാടക വാങ്ങിയല്ല കാർ നൽകിയതെന്നായിരുന്നു ഷാമിൽ ഖാന്റെ ആദ്യ മൊഴി വാഹന ഉടമ ഷാമിൽ ഖാന് റൺ ക്യാബ് ലൈസൻസ് ഇല്ലെന്നും വാഹനത്തിന്റെ വാഹത്തിന്റെ ബുക്ക് ക്യാൻസൽ ചെയ്യണമെന്നും ആലപ്പുഴ ആർ ടിഒ അറിയിച്ചു ഷാമിൽ ഖാന്റെ മറ്റു വാഹനങ്ങളുടെ വിവരങ്ങളും മോട്ടോർ വാഹന വകുപ്പ് ശേഖരിച്ചിട്ടുണ്ട് വാഹനത്തിന് എന്തോ കുഴപ്പമുള്ളത് പോലെ തോന്നിയെന്ന് വാഹനം ഓടിച്ച ഗൗരിശങ്കർ മൊഴി നൽകിയിരുന്നു അതിനിടെ വിദ്യാർത്ഥികൾ വണ്ടാനത്തെ പമ്പിൽ ഇന്ധനം നിറയ്ക്കാൻ എത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ഇന്ധനം നിറച്ച ശേഷമാണ് കാത്തുനിന്ന് സുഹൃത്തുക്കളെ കയറ്റാൻ ഇവർ പോകുന്നത് വാഹന ഉടമ വിദ്യാർത്ഥിയിൽ നിന്ന് ലൈസൻസ് അയച്ചു വാങ്ങിയത് അപകടത്തിനു ശേഷമെന്ന് റിപ്പോർട്ടുണ്ട് അപകടത്തിൽ മരിച്ച അബ്ദുൾ ജബാറിന്റെ ലൈസൻസ് വാഹന ഉടമ സഹോദരൻ നിന്ന് വാങ്ങി ഷാമിൽഖാൻ വിദ്യാർത്ഥികൾക്ക് വാഹനം നൽകിയത് ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കാതെയാണ് അപകടത്തിൽ കാർ ഓടിച്ച വിദ്യാർത്ഥി ഗൗരീശങ്കറാണ് പ്രതി ആലപ്പുഴ സൗത്ത് പോലീസാണ് അപകടവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ ഗൗരീശങ്കറിനെ പ്രതിയാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ഡ്രൈവറെ പ്രതിയേകി ആദ്യം രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കിയാണ് പുതിയ റിപ്പോർട്ട് അപകടത്തിന് തൊട്ടു മുമ്പ് കെ എസ് ആർ ടി സി ബസിന് മറികടന്നെത്തിയ കാറിനെ തീവ്ര വെളിച്ചത്തിൽ ഗൗരീശങ്കറിന്റെ കാഴ്ച അറിഞ്ഞിരിക്കാമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിഗമനം അപകടമുണ്ടായത് തൊട്ടുപിന്നാലെ വാഹനത്തെ മറികടക്കുന്നതിനിടെയാണെന്ന് ഗൗരിശങ്കർ മൊഴി നൽകിയിരുന്നു മുമ്പിൽണ്ടായിരുന്ന കാറിനെ വലതുവശം വഴി മറികടക്കുമ്പോൾ ഉദ്ദേശിച്ച വേഗം കിട്ടിയില്ല എതിർവശത്ത് നിന്ന് വാഹനം നിയന്ത്രണം വിട്ട് വലതുവശത്തേക്ക് തെന്നിമാറിയാണ് ബസ്സിൽ ഇടിച്ചു കയറിയതെന്നും തൃപ്പൂണിത്തറ കണ്ണൻകുളങ്ങര സ്വദേശി ഗൗരിശങ്കർ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് അപകടത്തിൽ പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന പേരിൽ എടത്തു സ്വദേശി ആൽവിൻ ജോർജിനെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസിലാണ് കൊണ്ടുപോയത് കൊല്ലം പോരുവഴി കാർത്തിക വീട്ടിൽ ആനന്ദ് മനു ചേർത്തല മണപ്പുറത്ത് വീട്ടിൽ കൃഷ്ണദേവ് എന്നിവരുടെ നില കുറച്ച് മെച്ചപ്പെട്ടതോടെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ഗൗരീശങ്കറും കൊല്ലം ചവറ വെളുത്തെടുത്ത് മക്കത്തിൽ മുഹ്സീനും ചികിത്സയിൽ തുടരുകയാണ് പരിക്കേറ്റില്ലെങ്കിലും കടുത്ത മാസികാഘാതം നേരിട്ട് തിരുവനന്തപുരം മരിയനാട് സ്വദേശി ഷെയ്ൻ ഡെൻസ്റ്റൺ ഇന്നലെ മാതാപിതാക്കൾക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങി തിങ്കളാഴ്ച രാത്രി അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ ഒന്നാം വർഷം മെഡിക്കൽ വിദ്യാർത്ഥികളായ പതിനൊന്ന് പേരാണ് ഉണ്ടായിരുന്നത് പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മൊഴി അനുസരിച്ചാണ് സുഹൃത്തുക്കൾ ഷെയ്നെ ഹോസ്റ്റലിൽ എത്തിയത് അപ്പോഴും ഒന്നും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു യുവാവ് ഉടൻ ഷെയ്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് മാനസികാഘാതം മറികടക്കാനുള്ള ചികിത്സ ഡോക്ടർമാർ നൽകുകയും കഴിഞ്ഞ ദിവസം ഷെയ്ൻ ഡെൻസ്റ്റൺ മാതാപിതാക്കൾക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങുകയുമായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത